അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്നു പറയുമ്പോൾ നമ്മളോട് സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടോ കുറച്ച് തിരക്കിലായിരുന്നു നമ്മുടെ സോപ്പിൻ്റെ കുറച്ച് കൊറിയറും കാര്യങ്ങളൊക്കെ അയക്കാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നന്നായിട്ട് സെയിൽ നടക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള രണ്ട് ദിവസം നമ്മൾ ഭയങ്കര ബിസി ആയിട്ട് പോയി അതുകൊണ്ടാണ് എൻ്റെ പൊന്നാര മൊത്തമണീസ ഞാൻ വീഡിയോ എടുക്കാഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ നോമ്പുറുക്കലായിട്ടും അപ്പോൾ തലേ ദിവസം നമ്മുടെ ഉമ്മാരുടെ വീട്ടിലായിരുന്നു ശനിയാഴ്ച ഞായറാഴ്ച നമ്മുടെ വീട്ടിൽ തിങ്കളാഴ്ച ഇക്കാര്യം വൈഫിൻ്റെ വീട്ടിൽ അങ്ങനെ ഓരോ ദിവസം ഓരോ വീട്ടിലായിട്ട് നോമ്പ് തുറക്കലിങ്ങനെ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ ആയിട്ടും ഇങ്ങനെ എല്ലാവരും പട കൂടിയിട്ടൊക്കെ അപ്പോൾ ഇതിൽ നമ്മുടെ വലിയൊക്കെ വൈഫുമാണ് ഇല്ലാത്ത കേട്ടോ അവർ തമ്മിൽ അവരെന്തായാലും ഗൾഫിലാണല്ലോ അപ്പോൾ അവർ രണ്ടാളും ഇവിടെ ഇല്ലാട്ടോ അതുകൊണ്ട് അവർ മാത്രമല്ല ബാക്കി എല്ലാവരും ആശാല പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പം നമ്മുടെ ഈ ഒരു ഉരുളിയിൽ അടുപ്പത്ത് നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഒന്ന് വഴണ്ടി എടുക്കുക വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവോള അതുപോലെ തന്നെ പച്ചമുളക് അരച്ചതും ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ നെടുവ് ഒന്ന് കീറിയിട്ടും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ വയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ തന്നെ നമ്മൾ ഈ പോലെ നമ്മുടെ ബീഫ് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ബീഫ് മസാല അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്തിട്ട് നന്നായി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇതിലേക്ക് വയൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു റോസ്റ്റ് പോലെ ആക്കി എടുക്കാനാണ് പ്ലാൻ അപ്പോൾ ഇന്നു പറയുമ്പോൾ നമുക്ക് പത്തിരി അതുപോലെ തന്നെ പൊറാട്ടയാണ് കേട്ടോ നമ്മൾ വിചാരിച്ചിട്ടുള്ള ഉമ്മാരുടെ വീട്ടിൽ ബിരിയാണി ആയിരുന്നു അപ്പം ഇതിന് നമ്മൾ പൊറാട്ടയും പത്തിരി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരു പന്ത്രണ്ടര ഒരു മണിക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തന്നെ ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കിട്ടില്ല പിന്നെ എടുപ്പത്തല്ലേ അപ്പോൾ ഞാനും പെട്ടെന്ന് അത് ശരിയാക്കിയിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് മുത്തക്കാൻ ഹെൽപ്പ് ചെയ്യാനും മുത്തക്കുണ്ട് പിന്നെ ഉണ്ണിമോൾ ഉണ്ണിമോളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ മഷള്ള നല്ല ഹെൽപ്പിംഗ് ആണ് കേട്ടോ ഉണ്ണിമോളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് എങ്ങനെ എടുക്കാൻ കഴിയുന്നൊന്നും അറിയില്ല എന്നാലും എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് വഴിയെ നിങ്ങൾക്ക് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ രാവിലത്തെ തുടക്കം അപ്പോൾ തലേ ദിവസം നമ്മൾ നെസ്റ്റോയിൽ പോയിട്ട് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളി കട്ട് ചെയ്യുമ്പോൾ കയ്യൊന്ന് മുറിഞ്ഞതിൻ്റെ ആ ഒരു കെട്ടിപ്പാടാണ് എൻ്റെ വിരലിൻ്റെ മേലെ കാണുന്നത് കേട്ട് ഇതെന്ന് പറയുമ്പോൾ കത്തി മൂർച്ചാക്കുമ്പോൾ എപ്പോഴും മുറിച്ചക്കി കഴിഞ്ഞാൽ എപ്പോൾ എന്ത് എൻ്റെ കൈ മുറിയും പക്ഷേ എൻ്റെ കൈ മുറിഞ്ഞ വേദന സഹിക്കുന്നതും ചീത്ത കേൾക്കുന്നതും ഞാൻ തന്നെയാണ് കേട്ടോ ഇവിടെ ആര് എന്ത് വീണാലും അതുപോലെ തന്നെ കൈയോ കാലോ മുറിഞ്ഞാലും മുത്തുക്കാടെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കേൾക്കും കേട്ടോ അപ്പം നമ്മൾ രണ്ട് വേദന സഹിക്കണം കേട്ടോ ഒന്ന് ചീത്ത കേൾക്കുന്ന വേദന ഒന്ന് മുറിഞ്ഞ് വേദന കേട്ടോ മുത്തുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമാണ് പക്ഷേ അല്ല സ്നേഹ കൂടുതൽ കൊണ്ടാണ് കിട്ടുക അപ്പം നമ്മളത് നമ്മളെ ബീഫൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടിയാണ് ഇട്ട് ഓടിക്കണത് അപ്പം നല്ല കുരുമുളക് ഇട്ടിട്ട് വറ്റിച്ച് വെറട്ടി വെച്ച നല്ല ബീഫ് റോസ്റ്റാണ് കേട്ടോ അപ്പം ഇതിലെന്ന് പറയുമ്പോൾ അധികം മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഇട്ട് കുറച്ചൊരു നുള്ളു മുളക് പൊടി ഇട്ടതാണ് അല്ലാതെ മുളക് പൊടി അധികം ഇട്ടിട്ടില്ല പിന്നെ നമ്മൾ പച്ചമുളക് അരച്ചതാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ ഈ ഒരു ചിക്കൻ വേവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കട്ട്ലൈറ്റിനും അതുപോലെ തന്നെ നമ്മളെ പോക്കറ്റ് ഷവറിനൊക്കെയുള്ള ചിക്കനാണ് വേവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേവിച്ച് എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് പിന്നെ ആ ഒരു അഞ്ച് ആറ് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മുടെ വീട്ടിൽ മൗലൂദും കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ മുത്തുക്കാൻ്റെ ഇക്കാൻ്റെ വൈഫും കുട്ടികളും എല്ലാവരും കൂടി ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ബ്രദറുണ്ട് അതുപോലെ തന്നെ നമ്മൾ അയൽവാസികളോടൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ താത്തയും കുട്ടികളും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ടുണ്ട് മാഷ അപ്പോൾ എല്ലാവരും വരും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും വഴിയെ കണ്ടറിയാം അപ്പോൾ ഇത് ഞാൻ കട്ട്ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മളെ ഉരുളങ്കി കഴങ്ങും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് പറയുക ക്യാരറ്റൊക്കെ പുഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യലാണ് ആ ഒരു ഉള്ളിൽ നമ്മൾ ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ കാടമുട്ടയാണ് വെച്ചിരിക്കണത് ഇത് നമ്മളെ പോക്കറ്റ് ഷവർമൊക്കെ ഉള്ള നമ്മുടെ ബ്രെഡാണ് പൊരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ബ്രെഡ് നമ്മൾ വട്ടത്തിൽ മുറിച്ചിട്ട് രണ്ട് ബ്രെഡ് വട്ടത്തിൽ മുറിച്ചിട്ട് നമ്മൾ നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം കേട്ടോ ഇവരിത് നമ്മളെ സലാഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് നമ്മളെ പൊരിച്ച കടിയാണ് മുളക് മുളക് ബജി അതുപോലെ തന്നെ മുട്ട ബജി നമ്മൾ പഴയ സാധാരണ ഗതിയിലുള്ള ബജികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം മാഷേ അതെല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ റെഡി ആയി അപ്പോഴേക്കും ഇതൊക്കെ പൊരിക്കുന്ന ടൈം ആകുമ്പോൾ ഉമ്മയും ദാത്തിയും നാത്തോനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി എന്തായാലും ബാക്കി ബാക്കി പത്ത് മണികളെ അങ്ങനെ നമ്മുടെ നോമ്പതർക്കലൊക്കെ അതിഗംഭീരമായിട്ട് കഴിഞ്ഞു അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം ഞാൻ ജസ്റ്റ് എടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ ഓരോരുത്തർ ഓരോരോ ഭാഗങ്ങൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് അടിപൊളിയായിട്ട് എടുക്കണം എന്ന് കയറിയിട്ട് നല്ല സൂപ്പറായിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല റെഡിയാക്കി സെറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് തിരക്ക് കാരണം ഫുൾ ഒന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും നമ്മൾ ഗസ്റ്റിനെ സ്വീകരിക്കുന്നതിൻ്റെ ഫോണും കൂടെ പിടിച്ച് പോയി പിന്നെ എല്ലാവരും ഒന്ന് വീഡിയോയിൽ നിൽക്കാൻ ഇഷ്ടമുള്ളവരൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവർക്കത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുമെന്ന് കരുതിയിട്ട് അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അലഹദില്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ കുഞ്ഞാറ്റിനെ കൊണ്ടും അതുപോലെ തന്നെ ഉണ്ണിമോളെ കൊണ്ടും ഹോസ്പിറ്റലിൽ പോകാണ്ട് ഉണ്ണിമോൾക്ക് ഇത് നോമ്പില്ല ഞാൻ പറയുന്നില്ല അവൾക്ക് രണ്ട് ദിവസമായിട്ട് നല്ല ചുമയായിരുന്നു ഭയങ്കര ചുമ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ കുമരനെല്ലൂര് ഹെൽത്ത് സെന്ററിലാണ് കാണിക്കാൻ ഹെൽത്ത് സെന്റർ ഹോസ്പിറ്റലിലാണ് കാണിക്കാൻ പോണത് അപ്പോൾ താത്ത ഉണ്ടിട്ട് ഇവിടെ അവളവിടെ ചെമ്മീം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് വയർത്തുണ്ട് ഭയങ്കര ചൂടാട്ടോ കേട്ടോ ഭയങ്കര ചൂടാണ് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം ഇന്ന് രാവിലെ പുലർച്ചെ കുറച്ച് മഴ ചാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ മുത്തക്ക സാധാരണ പറയാല്ല എല്ലാ തിങ്കളാഴ്ചയും പുലർച്ചെ പോകുന്ന സമയത്ത് നല്ല മഴ ചാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ പോകുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നമുക്ക് മഴ പോയിട്ട് പക്ഷെ ആ മഴ അങ്ങനെ ചാറി നിൽക്കുമ്പോൾ നമുക്ക് ചൂട് ഭയങ്കരമായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെയെന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ ഭയങ്കര സങ്കടമായിട്ടുള്ള കുറച്ച് കമന്റുകൾ കണ്ടു കേട്ടോ സാധാരണ ഗതിയിലുള്ള കമൻറ്റിപ്പോൾ ഞാൻ ചെയ്യുന്നതിന് നമ്മൾ തട്ടിട്ടില്ല അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെയുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അതൊക്കെ നമുക്ക് അസെപ്റ്റ് പക്ഷെ ഇന്ന് രാവിലെ കുറച്ച് കമൻ്റുകൾ കണ്ടു അതെന്നാൽ ഒരേ ഐഡിയയിൽ നിന്നും നമ്മളെല്ലാ വീഡിയോക്കും എന്ന് വെച്ചാൽ ഒരു വീഡിയോക്കല്ല എല്ലാ വീഡിയോക്കും പോയിട്ട് നെഗറ്റീവ് കമൻ്റ് നിറഞ്ഞ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഒരു ഐഡിയിൽ നിന്നാണ് അപ്പോൾ ആ കമൻ്റ് ഇവിടെ ഇപ്പം എനിക്ക് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കാണിക്കും ഇപ്പം നോമ്പിൻ്റെ സമയം നോമ്പൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു കമൻറ്റ് നിങ്ങൾ കാണിക്കുക കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് അങ്ങനത്തെ ഒരു കമൻ്റുകളാണ് അത് ചില ഒരേ ഐഡിയയിൽ നിന്ന് ആ കുറച്ച് സെക്കൻഡുകൾ മാത്രം ഈ ഒരു നെഗറ്റീവ് കമൻ്റ് ഇടാൻ വേണ്ടി മാത്രം അവരെല്ലാ വീഡിയോസിലും പോയിട്ട് ഈ ഒരു കമൻറ്റ് ഈ ഒരു കമൻറ്റ് ചില ഇതുപോലത്തെ വൃത്തികെട്ട പല കമൻറ്റുകളായിട്ട് എഴുതിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുമ്പോൾ താഴത്തെ പറയാം വേണ്ട ഈ റിമൂവ് ചെയ്താളാ റിമൂവ് ചെയ്താളോളോ പക്ഷെ ഇന്നോളിച്ചതൊക്കെയാണ് പ്രതികരിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കമൻറ്റുകളാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത് ൾക്ക് കാണിച്ചു കൊടുത്തു പക്ഷേ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് അത് റിമൂവ് ചെയ്തു കാരണം എൻ്റെ മോനെ എന്നൊക്കെ ഒരുമാതിരി അങ്ങനത്തെ കമൻറ്റാണ് നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും സഹിക്കും അതുപോലെ തന്നെ നമ്മളെ വീഡിയോ പരമായിട്ട് എന്ത് പറഞ്ഞാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ആ സാറില്ല കുറേയൊക്കെ നമ്മൾ ദേഷ്യം പിടിച്ചാലും ആ നമ്മൾ വീഡിയോ കണ്ടിട്ടല്ലേ അല്ലെങ്കിൽ വീഡിയോനെ കുറിച്ചിട്ടല്ലേ അല്ലെങ്കിൽ ഞാൻ തട്ടഡായിട്ടല്ല ഞാനങ്ങനെ ചെയ്ത് അങ്ങനെ ചിന്തിക്കാം ഇതെന്ന് പറയുമ്പോൾ അങ്ങനത്തെ അല്ല ഞാൻ ആ കമൻ്റ് കണ്ടപ്പോൾ എനിക്ക് സങ്കടത്തിലുപരി എന്നെ ഓർത്തിട്ടുള്ള എൻ്റെ ഫാമിലിനെ കുറിച്ചുള്ള സങ്കടത്തിലുപരി എനിക്ക് സങ്കടം തോന്നിയത് അത് എഴുതിയ കൂ ആളുടെ കൂടെ ജീവിക്കുന്ന അവരുടെ ഫാമിലിയെ കുറിച്ചിട്ടാണ് എനിക്ക് പുച്ചും സഹതാവും സങ്കടമൊക്കെ തോന്നിയത് കേട്ടോ കാരണം അവർക്കൊരു മകനോ മകളോ ഉണ്ടെങ്കിൽ ഇയാൾ ഈ ഒരു അർത്ഥത്തിലല്ലേ അവരെ കാണുക എന്നാണ് എനിക്ക് ചിന്ത പോയത് ഒരതും നമ്മുടെ ഒരു ഇങ്ങനെ ഐ ഡി കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ഞാൻ ഒരു ദിവസം കാണിച്ചു ചിലപ്പോൾ ഞാൻ നാളെ തന്നെ കാണിക്കാനും ചാൻസ് ഉണ്ട് കാരണം എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ ഉൾക്കൊള്ളാനും പറ്റാത്ത ഒരു ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും മക്കളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് ഇവർ കുറേ നേരമായി ഇന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഉണ്ണിമോൾക്ക് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞത് ഇനി ഇന്ന് പോകണ്ടാ നടക്കുമ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് കല്യാണത്തിന് പോകുകയാണോ ചോദിച്ചത് കാരണം പതിനൊന്നര ആയിട്ടുള്ളൂ ഹോസ്പിറ്റലിൽ പോണേണ്ട ടൈം ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ചുവ മാത്രം അത് അങ്ങോട്ട് വരുമ്പോഴോ അവിടെ അല്ലേ അവൾക്ക് വെയിലല്ല അല്ല വെയിലുത്തിന് വെയില്ല അപ്പോൾ അവൾക്ക് ചുമയുള്ളൂ കുഞ്ഞാരേക്ക് നല്ല പനിയുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് താത്ത നല്ല അവിടെ ചെമ്മീ അല്ലേ ചെമ്മീം നല്ല പൊരിക്കുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് കാണിച്ചതിട്ട് ഞാൻ വൈകിട്ട് പറയട്ടെ അപ്പോൾ താത്ത ഇവിടെ ചെമ്മീം പൊരിച്ചുകൊണ്ടിരിക്കാനും ഇന്ന് നമ്മുടെ പുട്ടീസിന് നോമ്പില്ലായിട്ടുള്ളത് പറയാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ നല്ല കുഞ്ഞി ചെമ്മീം കിട്ടി അത് നമ്മുടെ താത്തിയും അതുപോലെ തന്നെ മനമോളും ചിന്നും കൂടിയിട്ട് നന്നാക്കി പൊരിക്കുകയാണ് അതാ കണ്ട ചെതു താടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പൊന് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി വരാം അപ്പൊ ഞങ്ങള് എന്താ ഞാനും ഉണ്ണിമോളും നമ്മുടെ കുഞ്ഞാറ്റി അനു ഉണ്ട് കേട്ടാ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോകാണ്ട് അപ്പൊ പോയി വന്നിട്ട് നാളെ നല്ല അടിപൊളിയായിട്ട് വീഡിയോ വീഡിയോട്ട് വരാം അപ്പൊ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയുടെ വൈദ്യപ്പിയാണ് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അസലാലൈക്കും